हेलो डियर फ्रेंड्स वेलकम बैक टू माय चैनल लिटिल नॉलेज ना नोहालिन्स इन नम्बर विषय फोसिल वेरम फोसिल अल जीविक फोसिल नमुक वीडियो पा मणिल मजिले वैलिए केड़पा कूड़ा उड़चपोय चरत्रातीत कल जीविक शरीर अवशिष्ट फोसिल अब फोसिल नूर को अस्थि मणिल वीबो अलमे फोसिल आगाना साचर्यु लोक भूमि मुा वे पदम पागे फोसिल निर्मिका कहवु चेली वीण इले पा अड़या सृष्टिका साधी ऑक्सीजन सपर्कमी द्रविकेरी भाग धातु कैरीपचना ई भौम प्रक्रिया अूपमा वरादे इकाले और मृतशरीर फोसिले मारू फोसिल लक्ष कर्षक पंड पंडे वंशनाश संभव अब नाम जीविक फोसिल एल फोसिल भूमुख इन निकन जीविक लिविंग फोसल अथवा जीविक फोसिल भूमि जीवन मेट वलिए तोति वंशनाश अथवा मेक्सटेंशन इतना के वंशनाश अर कोटि वर्ष वंशनाश इतना भूमि एवपत्ज जीविक नशिचय अब ई के वंशनाश अतिजीवित जीविक इन जीविक फोसिल जीविक अब अल चल जीविक नमुक परचय അടുത്തത് സീലകാന്ത് എന്ന ഫോസിലിനെ കുറിച്ചാണ്. അവസാനത്തെ സീലകാന്ത് 6.6 കോടി വർഷങ്ങൾക്ക് മുമ്പാണ് ജീവിച്ചിരുന്നത് എന്നായിരുന്നു ധാരണ. 1830 ൽ കണ്ടെത്തിയ സീലകാന്തിന്റെ ഫോസിലുകളിൽ നിന്നാണ് ഈ അനുമാനത്തിൽ എത്തിയത്. എന്നാൽ 1938 ൽ ആഫ്രിക്കയിൽ ഒരു മത്സ്യബന്ധന ബോട്ടിൽ നിന്ന് ലഭിച്ച വിചിത്രമായ ഒരു മത്സ്യത്തെ ലണ്ടൻ മ്യൂസിയത്തിൽ എത്തിച്ചു. അത് സീലകാന്ത് ആണെന്ന് ജെ എൽ ബി സ്മിത്ത് തിരിച്ചറിയുകയും ചെയ്തു. കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന മത്സ്യമാണ് സീലകാന്ത്. രാത്രിയിൽ ഇര തേടുന്ന ഇവ പകൽ പാറയിടയ്ക്ക് കഴിയുന്നു. അടുത്തത് ലങ് ഫിഷ് എന്ന് പറയുന്ന മീനുകളാണ്. സാധാരണ മീനുകൾക്ക് ശ്വസിക്കുന്നത് ചെകിളുകളിലൂടെയാണ് അഥവാ ഗിൽസിലൂടെയാണ്. ചെകിളുകൾക്ക് പുറമെ അന്തരീക്ഷത്തിലെ വായുവിലെ ഓക്സിജൻ ശ്വസിക്കാൻ സഹായിക്കുന്ന ശ്വാസകോശമുള്ള അഥവാ ലങ്സ് ഉള്ള അപൂർവ ഇന മീനുകളാണ് ലങ് ഫിഷുകൾ. കടുത്ത വേനലിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ മണ്ണിൽ ജീവിക്കാനാകും എന്നതാണ് ഇവയുടെ സവിശേഷത. നമ്മുടെ കേരളത്തിലും ഒരു ജീവിക്കുന്ന ഫോസിലുണ്ട്. ഏതാണെന്നല്ലേ, പാതാള തവള എന്ന തവളയാണ്. മണ്ണിനടിയിൽ വസിക്കുന്ന തവളയായതിനാലാണ് ഈ പേര് ലഭിച്ചത്. വർഷത്തിൽ ഒരു ദിവസം മാത്രമാണ് ഇത് പുറത്തേക്ക് വരിക. വന്നിട്ട് മുട്ടയിട്ട ശേഷം മണ്ണിനടിയിലേക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്യും. മാവേലി തവളയെന്നും അറിയപ്പെടുന്ന ഇവയുടെ ഇംഗ്ലീഷ് പേര് പർപ്പിൾ ഫ്രോഗ് എന്നാണ്. 2003 മലയാളിയായ ഡോക്ടർ എസ് ഡി ബിജുവാണ് ഈ തവളയെ കണ്ടെത്തിയത്. എന്നാൽ 1980 തന്നെ ഇവയുടെ മാലുമാക്രികളെ കണ്ടെത്തിയിട്ടുണ്ട്. ആഫ്രിക്കൻ മുനമ്പിന് സമീപം ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ള സീഷൽസിലാണ് ഇവയുടെ അടുത്ത ബന്ധുവുള്ളത് അത്രേ. 6.5 കോടി വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യ ആഫ്രിക്കയുടെ ഭാഗമായിരുന്നുവെന്ന് പഠനങ്ങൾ പറയുന്നു. അടുത്തത് കൊമോഡോ ഡ്രാഗൺ എന്ന് പറയുന്ന ജീവിയാണ്. ഇന്തോനേഷ്യൻ ദ്വീപുകളിൽ കാണപ്പെടുന്ന ഉരഗ വിഭാഗത്തിൽപ്പെട്ട ജീവിയാണ് കൊമോഡോ ഡ്രാഗൺ. ഇന്തോനേഷ്യയിലെ കൊമോഡോ എന്ന ദ്വീപിൽ കണ്ടെത്തിയത് കൊണ്ടാണ് ഇവയ്ക്ക് ഈ പേര് ലഭിച്ചത്. പല്ലുവർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ ജീവിയാണ് കൊമോഡോ ഡ്രാഗൺ. 10 അടി വരെ നീളവും 90 കിലോ വരെ തൂക്കവുമുള്ള ഇവയ്ക്ക് മണിക്കൂറിൽ 20 കിലോമീറ്റർ വേഗത്തിൽ ഓടുവാനും നല്ല വേഗത്തിൽ നീന്തുവാനും കഴിയും. കാട്ടുപന്നികൾ, മാനുകൾ, പാമ്പുകൾ, മീനുകൾ എന്നു തുടങ്ങി ഒത്തുകിട്ടിയാൽ മനുഷ്യനെ വരെ ഇവ ശാപ്പാടാക്കും. ഇരകളുടെ എല്ലടക്കം ഭക്ഷണമാക്കുന്ന ഇവ ശരീരഭാരത്തിന്റെ 80% തൂക്കമുള്ള ഭക്ഷണം ഒറ്റ ഇരിപ്പിന് കഴിക്കും. രണ്ടായി പിരിഞ്ഞ നാക്കാണ് ഇവയ്ക്കുള്ളത്. ഉമിനീരിൽ 50% ഇനം ബാക്ടീരിയകളും വിഷമടങ്ങിയിട്ടുള്ളതാണ്. 30 വർഷം വരെ ആയുസുള്ള ഇവ ഒറ്റത്തവണ 15 മുതൽ 30 വരെ മുട്ടകളിടും. മുട്ടകൾ കാഴ്ചയിൽ വെള്ളം നിറച്ച ബലൂണുകളെ പോലെ തോന്നിയിരിക്കും. 40 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഓസ്ട്രേലിയയിൽ ധാരാളം കൊമോഡോ ഡ്രാഗണുകൾ ഉണ്ടായിരുന്നുവെന്ന് ഫോസിലുകൾ തെളിയിക്കുന്നു. അടുത്തത് ഫോർട്സിൻ എന്ന് പറയുന്ന ഒരു പക്ഷിയാണ്.
തെക്കേ അമേരിക്കയിലെ ആമസോൺ നദീതടങ്ങളിലും കണ്ടൽ കാടുകളിലുമൊക്കെ കാണാറുള്ള പക്ഷിയാണ് ഫോർസിൻ. കാഴ്ചയിൽ നമ്മുടെ നാട്ടിലെ ഉപ്പനോട് സാദൃശ്യമുണ്ടെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തനാണ് ഇവ. ഇവയ്ക്ക് രോമങ്ങളില്ലാത്ത നീലമുഖവും ചുവന്ന കണ്ണുകളുമാണ് ഉള്ളത്. പുതുതായി ഉണ്ടാവുന്ന ഫോർസിൻ കുഞ്ഞുങ്ങളുടെ ചിറകിനോട് ചേർന്ന് വിരലുകൾ പോലൊരു ഭാഗം രൂപപ്പെടും. ഇതുപയോഗിച്ച് ഇവ മരങ്ങളിൽ പിടിച്ചു കയറുന്നു. ഏതാണ്ട് 6 കോടി വർഷങ്ങൾക്ക് മുമ്പുള്ള ഫോർസിന്റെ ഫോസിലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ജീവിക്കുന്ന ഫോസിലുകളിൽ ജീവികൾ മാത്രമല്ല സസ്യങ്ങളും കൂടിയുണ്ട്. ജീവിക്കുന്ന ഫോസിലെ കരുതപ്പെടുന്ന ഒരു സസ്യമാണ് താമര അഥവാ ലോട്ടസ്. 13.5 കോടി വർഷങ്ങൾക്ക് മുമ്പ് രൂപം കൊണ്ടതാണ് ഇവയെന്ന് ശാസ്ത്രലോകം കരുതപ്പെടുന്നു. 7000 വർഷങ്ങൾക്ക് മുമ്പേ താമരക്കിഴങ്ങും പൂക്കളും ഭക്ഷണമായി ഉപയോഗിച്ചിരുന്നു. സംസ്കാരത്തിലും കലയിലും ഔഷധ നിർമ്മാണത്തിലും ഭക്ഷണത്തിലുമെല്ലാം താമരയ്ക്ക് വളരെ പ്രാധാന്യമുണ്ടായിരുന്നു. ഇവയുടെ വിത്തുകൾ 200 വർഷം വരെ കേടാവാതെ നിലനിൽക്കുമെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ ദേശീയ പുഷ്പം കൂടിയാണ് താമര. താമരയുടെ മൂലകണ്ഠം അഥവാ റൈസോസം മണ്ണിനടിയിലെ ഭാഗം ചൈനയിലും ജപ്പാനിലുമൊക്കെ പച്ചക്കറിയായി ഉപയോഗിക്കുന്നുണ്ട്. ക്യാൻമാറിലും കംബോഡിയയിലും താമരയിലെ നാരുകൊണ്ട് വസ്ത്രം നെയ്യാറുണ്ട്. ജീവിക്കുന്ന ഫോസിലുകളിലുള്ള മറ്റൊരു സസ്യമാണ് ഈന്തുകൾ. കാഴ്ചയിൽ പന പോലെ തോന്നുന്ന ഈന്തുകളും ലിവിംഗ് ഫോസിൽ വിഭാഗത്തിൽ പെടുന്നവയാണ്. 30 കോടി വർഷം മുമ്പ് ഇവ ഭൂമിയിൽ ഉണ്ടായിരുന്നു. സൈക്കാഡ്സ് എന്ന ഗണത്തിൽപ്പെടുന്ന അനാവിധ ബീജി സസ്യങ്ങളാണിവ. അലങ്കാര സസ്യമായി ഉപയോഗിക്കുന്ന സൈക്ക സെർക്കിനാലിസ് കേരളത്തിലും വ്യാപകമായി കാണുന്നുണ്ട്. ഇവയുടെ വിത്തുകൾ വിത്തിൽ വിഷാംശമുണ്ട്. എങ്കിലും വെള്ളത്തിൽ പലതവണ കുതിർത്തെടുത്ത് ഉണക്കിപ്പിടിച്ച് ഭക്ഷണ ആവശ്യത്തിനായി ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ചിലരൊക്കെ ഇത് ഉപയോഗിച്ചിട്ടുമുണ്ട്. ഫോസിലുകളെ കുറിച്ച് ഞാൻ വായിച്ചറിഞ്ഞ ഈ കൊച്ചു കൊച്ചു അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.